വിശദമായ റിപ്പോർട്ടിലേക്കാണ്. മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ അല്പസമയത്തിനുള്ളിൽ തുറക്കും. തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി അവിടെ നിന്നും ചേരുന്നുണ്ട്. പ്രസാദ്, എന്തായാലും ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ ഷട്ടറുകൾ തുറക്കാൻ തീരുമാനമായിരിക്കുന്നു. എത്ര ഷട്ടറുകളാണ് ഉയർത്തുക? എങ്ങനെയാണ് വിശദാംശങ്ങൾ? രഞ്ജിനി, മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തുക. ഇന്നലെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഡാമിന്റെ ജലനിരപ്പ് ഉയർന്നത്. ഇപ്പോൾ 114 മീറ്റർ ആണ് നിലവിലെ ജലനിരപ്പ്. ഈ ഒരു സാഹചര്യത്തിൽ ജലക്രമീകരണം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ 4 ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതം ഉയർത്താൻ അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ മുക്കൈപ്പുഴ, കൽപ്പാത്തി, ഭാരതപ്പുഴയുടെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 10 സെന്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ പുഴയിൽ വലിയ തോതിലുള്ള ജലനിരപ്പ് ഉയരാൻ സാധ്യത കുറവാണ്. എങ്കിൽ പോലും തീരത്ത് ഇറങ്ങുന്നവരും അതോടൊപ്പം തന്നെ ആ പ്രദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. മഴ ഉച്ചയ്ക്ക് ശേഷം മഴ ഇനിയും ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ കൂടുതൽ ഷട്ടർ ഉയർത്താനും സാധ്യതയുണ്ട്. പ്രസാദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ അല്പസമയത്തിനകം തുറക്കും. തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാമിന്റെ 4 ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തുക. പലയിടങ്ങളിലും മഴ ശക്തമായ സാഹചര്യമുണ്ട്. സംസ്ഥാനത്ത് ഇന്നുടനീളം യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രസാദ്, എന്തായാലും 10 സെന്റിമീറ്റർ വീതമാണ് 4 ഷട്ടറുകളും ഉയർത്തുന്നത്. പൊതുവിൽ ജാഗ്രതാ നിർദ്ദേശമെല്ലാം നൽകിയിട്ടുണ്ട്. മഴ കനക്കുകയാണെങ്കിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട സാഹചര്യമുണ്ടാവും. അങ്ങനെയെങ്കിൽ ആളുകളെ മലമ്പുഴ ഡാമിന്റെ ഷട്ടർ ഇപ്പോൾ തുറന്നിരിക്കുന്നു. തത്സമയ ദൃശ്യത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ അടുത്ത ഷട്ടർ കൂടി തുറന്നിരിക്കുകയാണ്. മലമ്പുഴ ഡാമിന്റെ 2, 3 ഷട്ടർ തുറന്നിരിക്കുന്നു. 4 ഷട്ടറും തുറക്കും. 10 സെന്റിമീറ്റർ വീതമാണ് 4 ഷട്ടറുകളും ഉയർത്തുന്നത്. ഒന്നാമത്തെ ഷട്ടറും ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. മലമ്പുഴ ഡാമിൽ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ ഡാമിന്റെ 4 ഷട്ടറുകളും തുറക്കും. ഇപ്പോൾ 1, 2, 3 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ 4-ാമത്തെ ഷട്ടറും തുറക്കും. എല്ലാ ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതമാണ് നിലവിൽ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തുടനീളം വ്യാപക മഴയാണ്. എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. വരും ദിവസങ്ങളിൽ മഴ കൂടുകയാണെങ്കിൽ, ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ, 10 സെന്റിമീറ്റർ ആണ് നിലവിൽ ഉയർത്തിയെങ്കിൽ കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഡാമിന്റെ 4 ഷട്ടറുകളും തുറന്നിരിക്കുകയാണ്. പ്രസാദ് ഉടുമ്പശ്ശേരി അവിടെ നിന്നും ചെയ്യുന്നുണ്ട്. പ്രസാദ്, എന്തായാലും നിലവിൽ 4 ഷട്ടറുകളും തുറന്നിരിക്കുന്നു. എല്ലാ ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ? സെഞ്ചുറി, ഇപ്പോൾ മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരിക്കുന്നു. ജലനിരപ്പ് 114 മീറ്ററിൽ എത്തിയതിനെ തുടർന്നാണ് ഷട്ടറുകൾ ഉയർത്താൻ അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് അതിശക്തമായ മഴയാണ് മലമ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലുമെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ജലക്രമീകരണം ഏർപ്പെടുത്തുന്നതിനായാണ് ഇപ്പോൾ ഷട്ടറുകൾ തുറന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ 3-ാമത്തെ തവണയാണ്, ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ആയി 3-ാമത്തെ തവണയാണ് മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നത്. ഇത് അപൂർവമാണ്. സാധാരണഗതിയിൽ മഴക്കാലങ്ങളിൽ ഒരു തവണ മാത്രമാണ് ഇത്തരത്തിൽ ഷട്ടറുകൾ തുറക്കുക. പിന്നീട്
ഉത്സവകാലങ്ങളിൽ ഈ ഡാമിലേക്ക് ഉദ്യാനത്തിലേക്ക് ആളുകൾ ആകർഷിക്കുന്നതിനും മറ്റുമായി ചെറിയ തോതിൽ ഷട്ടറുകൾ തുറക്കാറുണ്ട്. ഒരു വർഷകാലത്തിനിടയിൽ മൂന്നാമത്തെ തവണ ഷട്ടറുകൾ തുറക്കുന്ന അപൂർവ സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മൂന്ന് ഷട്ടറുകൾ നാല് ഷട്ടറുകളും ഇപ്പോൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുക്കൈപ്പുഴ, കൽപ്പാത്തി, ഭാരതപ്പുഴ എന്നിവയുടെ തീരങ്ങളിലുള്ളവരോട് ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടും അതിശക്തമായ മഴയാണ് മലമ്പുഴ പ്രദേശങ്ങളിലും ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലും ഉണ്ടാവുക എങ്കിൽ കൂടുതൽ 15-10 എന്നുള്ളത് കൂടുതൽ ഉയർത്താനുമുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടുകൂടിയാണ് തീരപ്രദേശത്തുള്ളവരോട് അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 10 സെന്റിമീറ്റർ വെള്ളം തുറന്നുവിടുകൂടി വലിയ തോതിൽ ജലനിരപ്പ് ഉയരില്ലെങ്കിൽ പോലും ഈ പുഴയിൽ ഇറങ്ങി കുളിക്കുകയും അത്തരം ആളുകളോടെല്ലാം തന്നെ ഈ മുക്കൈപ്പുഴ, പ്രത്യേകിച്ച് ഏറ്റവും അടുത്തു നിൽക്കുന്നത് മുക്കൈപ്പുഴയാണ്, മുക്കൈപ്പുഴ കൽപ്പാത്തി പുഴകളിലുള്ളവരാണ് അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് അതിശക്തമായ മഴ ഈ പ്രദേശങ്ങളിൽ ലഭിച്ചിരുന്നു. ഇപ്പോൾ ഡാമിന്റെ ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരിക്കുന്നു. പ്രസാദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മലമ്പുഴ ഡാമിന്റെ നാല് ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരിക്കുകയാണ്. തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. തമിഴ്നാടിനും സമീപ പ്രദേശങ്ങൾക്ക് മുകളിലായി ചക്രവാത ചുഴിയും തമിഴ്നാട് മുതൽ പടിഞ്ഞാറൻ വിദർഭ വരെ ന്യൂനമർദ്ദപാധി നിലനിൽക്കുന്നതുമാണ് മഴയ്ക്ക് കാരണം. അതേസമയം കൊച്ചിയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളമിറങ്ങി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ടി ജി സജിത്തും സുവി വിശ്വനാഥനുമാണ് ചേരുന്നത്. സജിത്ത്, എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. വരും ദിവസങ്ങളിലും വ്യാപക മഴയ്ക്കുള്ള സാധ്യതയാണല്ലേ കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്? ശക്തമായ മഴയാണ് വരും ദിവസങ്ങളിലും പ്രവചിക്കുന്നത്. ഇന്നും നാളെയും ശക്തമായ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള മഴ തുടരും. വരുന്ന ശനിയാഴ്ച വരെ സമാന സാഹചര്യം തന്നെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്ന കാര്യം ഇങ്ങനെയാണ്, തമിഴ്നാടിന് മുകളിലായി രൂപപ്പെട്ടിരിക്കുന്ന ചക്രവാത ചുഴിയാണ് സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് ഇടയാക്കുന്നത്. അതിന്റെ പ്രഭാവം വരും ദിവസങ്ങളിലും തുടരും. വരുന്ന ശനിയാഴ്ച വരെ 5 ദിവസത്തിൽ സംസ്ഥാനത്ത് ശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാറ്റിന്റെ വേഗത 55 കിലോമീറ്റർ അധികം ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ഒറ്റപ്പെട്ട ഇടങ്ങളിലെങ്കിലും അതിശക്തമായ മഴ ഉണ്ടാകും. സമാനമായ ചെറുതോ വലുതോ ആയ മേഘവിസ്ഫോടനങ്ങൾക്ക് പോലും സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം കൊച്ചി നഗരത്തിൽ അധികം അടക്കമുണ്ടായതുപോലെ സമാനമായ സാഹചര്യങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ആവർത്തിച്ചേക്കാം. അത്തരമൊരു സാധ്യതയാണ് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പായി നൽകുന്നത്. സജിത്താണ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥനും ചേരുന്നുണ്ട്. സുവി, കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു, വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു, ഗതാഗതത്തെ അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് അവിടെ അവസ്ഥ? രഞ്ജിനി, നിലവിൽ കൊച്ചിയുടെ അവസ്ഥ ആശ്വാസകരമാണ് എന്ന് പറയാം. പക്ഷേ അത് എത്ര സമയത്തോളം നീണ്ടു നിൽക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഒരു മഴ പെയ്താൽ കൂടി വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് നഗരത്തിൽ ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ ഇന്നലെ ഏതാണ്ട് എൻ്റെ അരക്കോളം വെള്ളമാണ് നിന്നിരുന്നത്. പൂർണ്ണമായും ഈ KSRTC ബസ്സുകളുടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ അവിടെ നിന്നെല്ലാം വെള്ളം വാർന്നു പോയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ KSRTC ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് സമീപത്താണ് കമ്മട്ടിപ്പാടമുള്ളത്. സ്ഥിരമായി അവിടെ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു പ്രദേശമാണ്. എപ്പോഴും കമ്മട്ടിപ്പാടം, അതായത് ഈ പാവപ്പെട്ടവർ, നഗരത്തിൽ ഏറ്റവും പാവപ്പെട്ടവർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കമ്മട്ടിപ്പാടം എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും ദുരിതപൂർണമായ കാഴ്ചകളാണ് നമുക്ക് എല്ലാ മഴക്കാലത്തും കാണാൻ സാധിക്കാറുള്ളത്. പക്ഷേ കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഈ ഭാഗത്തും മറ്റിടങ്ങളിലും, അതായത് കൊച്ചിയിലെ എലൈറ്റ് ക്ലാസ് താമസിക്കുന്ന ഇടങ്ങളിൽ പോലും വെള്ളക്കെട്ടുണ്ടായി എന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് കാനകൾ വൃത്തിയാക്കാത്തതാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ് പ്രധാനമായും നാട്ടുകാർ പറയുന്നത്. നമുക്ക് ഈ KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥ തന്നെ ഇപ്പോൾ കണ്ടാൽ കാര്യങ്ങൾ കൂടുതൽ ബോധ്യമാവും. മുൻപ് നൽകിയ ലൈവുകളിലെല്ലാം നമ്മൾ കോർപ്പറേഷൻ എന്റെ ഭാഗത്ത് തെറ്റുകളാണ് പറഞ്ഞിരുന്നെങ്കിൽ, കാനകൾ വൃത്തിയാക്കാത്തതാണെങ്കിൽ, KSRTC സ്റ്റാൻഡിലെ ഒരു കാനയാണ് നമുക്ക് ഈ ദൃശ്യത്തിൽ കാണുന്നത്. ഒരു ഒരു തരത്തിൽ പോലും വെള്ളം ഇപ്പോഴും
ധാരാളം കെട്ടിക്കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാം. നിറയെ മാലിന്യങ്ങൾ അടിഞ്ഞിരിക്കുന്നത് കാണാം. ഒരിക്കലും വൃത്തിയാക്കാത്ത തുണി ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഈ കാണുന്നത്. ഇവയെല്ലാം അടിഞ്ഞു കിടക്കുന്നത് നമുക്ക് ഇവിടെ കാണാം. കൃത്യമായി ഇത് വൃത്തിയാക്കിയിരുന്നു എങ്കിൽ ഇത്രയും വലിയ ഒരു വെള്ളക്കെട്ട് ഈ പ്രദേശത്ത് ഉണ്ടാകില്ലായിരുന്നു. അത് കൃത്യമായി ഇത് KSRTC ആണ് സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത് ആ ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടാകില്ലായിരുന്നു. നമ്മൾ കണ്ടതാണ് ഇന്നലെ KSRTC സ്റ്റാൻഡിൽ ഒരു വള്ളംകളി ഉൾപ്പെടെ നടത്തുന്നത് ഉൾപ്പെടെ നാം കണ്ടതാണ്. ഒപ്പം തന്നെ KSRTC സ്റ്റാൻഡിൽ ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് കൂടെ നമുക്ക് പോകാം. ധാരാളമായി, അതായത് ഇന്നലെ വലിയ തോതിൽ, അതായത് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ വെള്ളക്കെട്ടായിരുന്നു. അത് വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും മഴ മാറി നിന്നതുകൊണ്ട് മാത്രമാണ് ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് മാറിയത്. എന്നാലും ഇപ്പോഴും ആ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചെളിയൊക്കെ കൂടിക്കിടക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും നമ്മോടൊപ്പം ഇപ്പോൾ ഇവിടെയുള്ള ഈ KSRTCയിലുള്ള ഒരാൾ ചേരുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ശരിക്കും ഇതിലും കൂടുതൽ മഴ പെയ്തിട്ടും ഇത്ര വെള്ളം ഇതുവരെ വന്നിട്ടില്ല. ഇതെന്തോ വേറെ എന്തോ ഒരു പ്രശ്നമാണ്. വേലിയേറ്റോ വേലിയുറക്കോ എന്തോ മേഘസ്ഫോടനോ അതിനെ മറ്റേ സംബന്ധിച്ചിട്ടുള്ള ഏതോ കാര്യങ്ങളാണെന്ന് തോന്നുന്നു. ഇവിടെ നിറയെ ബൈക്കുകളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം വെള്ളം, അരക്കൊപ്പം വെള്ളം ഉണ്ടായിരുന്നു. കാനകൾ വൃത്തിയാക്കണുണ്ട് ശരിക്കും. ഇല്ല, കാനകൾ വൃത്തിയാക്കണതിൻ്റെ അല്ല, ഇത് ഒഴുകി പോകണില്ല വെള്ളം. അതാണ് മെയിൻ പ്രശ്നം. അത് തന്നെയാണ്. കാനകൾ എപ്പോഴും നമ്മൾ വൃത്തിയാക്കാറുണ്ട്, അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ പുറത്തുനിന്നുള്ള ചവറുകളൊക്കെ ഉള്ളിലോട്ട് കയറി വന്നാൽ അത് അടിഞ്ഞുകൂടിയതാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ പ്രശ്നത്തിന് കാരണം. ഇപ്പോൾ ഓക്കെ എല്ലാം പ്രശ്നങ്ങളും. ഇന്നലെ ഞങ്ങൾ ഓഫീസ് വിട്ട് പോയി കഴിഞ്ഞിട്ട് രാവിലെ വന്നപ്പോഴാണ് ഇപ്പോൾ ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒട്ടും വെള്ളമില്ല ഇവിടെ. അതാണ് ഇന്നത്തെ അവസ്ഥ. ഏതായാലും ഇപ്പോൾ KSRTC സ്റ്റാൻഡിൽ വെള്ളമില്ല. ഏതാണ്ട് വെള്ളം വാർന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ സാഹചര്യം, ഒരു മഴ പെയ്താൽ ഈ KSRTC സ്റ്റാൻഡ് എപ്പോഴും വെള്ളത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് കാണാറുള്ളത്. കൊച്ചിയുടെ ഇപ്പോൾ ഇന്നലെ ആണെങ്കിൽ MG റോഡ്, അതുപോലെ നമ്മുടെ ഹൈക്കോടതി ജംഗ്ഷൻ, ഹൈക്കോടതിയുടെ പ്രവർത്തനത്തെ വരെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായി. കലൂര്, തമ്മനം, കടവന്ത്ര. തീർച്ചയായും സൂചിപ്പിച്ചതാണ്, ഇന്നലെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് നഗരത്തിൽ രൂക്ഷമായിരുന്നു. ഗതാഗതത്തെ അടക്കം അത് ബാധിച്ചിരുന്നു. ഹൈക്കോടതി പ്രവർത്തനമടക്കം നീട്ടിവെക്കേണ്ട സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനെ കൊച്ചിയിൽ ചെറിയ തോതിൽ ഒരു മഴ പെയ്യുമ്പോൾ പോലും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപക മഴയാണ് ഉണ്ടായിരുന്നത്. വരും ദിവസങ്ങളിലും കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞു വെക്കുന്നതാണ് വ്യാപക മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നതും. പലയിടങ്ങളിലും ഇങ്ങനെ ഓടകൾ വൃത്തിയാകാത്ത സാഹചര്യമടക്കമുണ്ട്. എന്താണ് ഇതിനോടൊക്കെ അധികൃതരുടെ ഒരു പ്രതികരണം? നഗരസഭയൊക്കെ എന്താണ് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞു വെക്കുന്നത്? രഞ്ജിനി, പതിവ് പല്ലവികൾ തന്നെയാണ് മിക്കപ്പോഴും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നമുക്കറിയാം കുറെ വർഷങ്ങളായി കൊച്ചി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഈ മഴ പെയ്യുന്നു, വെള്ളക്കെട്ടുണ്ടാകുന്നു എന്നത്. അത് കുറേ നാൾ ഭരിച്ചത് UDF ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഭരണത്തിലുള്ളത് LDF ആണ്. ഇരു രാഷ്ട്രീയ പാർട്ടികളും വരുമ്പോൾ പോലും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം, ഇത് KSRTC സ്റ്റാൻഡിൻ്റെ ഉൾവശമാണ്. ഇവിടെ എത്രത്തോളം മാലിന്യങ്ങളാണ് കിടക്കുന്നത്. ഇത് ഒരു വാഷ് ബേസിനാണ്, ഈ സിങ്കാണ്, ഈ ഈ പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെ കിടക്കുകയാണ്. കൃത്യമായി ഇത് സംരക്ഷിക്കുന്നില്ല എന്നതിൻ്റെ ഒരു ഒരു ഉദാഹരണം കൂടിയാണ്. ഒപ്പം തന്നെ ഈ KSRTC സ്റ്റാൻഡ് പരിസരത്ത് നിറയെ പുല്ല് വളർന്നു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. വെള്ളം ഒഴുകിപ്പോകാനുള്ള സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഈ കാനകളിലെല്ലാം തന്നെ വലിയ തോതിൽ മരങ്ങൾ വളർന്നു കിടക്കുന്നു. അത് KSRTC സ്റ്റാൻഡിൻ്റെ ഇത് മാത്രമല്ല, നഗരത്തിൽ മിക്ക കാനകളുടെയും സാഹചര്യം ഇതാണ്. ഇതാണ് ഈ വെള്ളക്കെട്ടിന് കാരണമായത്. പേരണ്ടൂർ കനാലിലേക്ക് പോകുന്ന കാനകളിൽ എവിടെയോ തടസ്സം നേരിട്ടു. അതാണ് കലൂർ ഭാഗങ്ങളിൽ ഇന്നലെ വെള്ളക്കെട്ടുണ്ടാക്കാൻ കാരണമായത് എന്നാണ് പറയുന്നത്. ഏതായാലും വെള്ളം വാർന്നു പോയിട്ടുണ്ട്, വാർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. വാർന്ന് ഏതാണ്ട് ഇപ്പോഴും പൂർണ്ണമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയ പ്രതിസന്ധിയാണ് കൊച്ചി നിവാസികൾ അനുഭവിക്കുന്നത്. ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഇതിന് തീർച്ചയായും ഒരു മഴ പെയ്താൽ നഗരം മുങ്ങുന്ന അവസ്ഥയിലേക്കാണ് കൊച്ചിയിൽ കാര്യങ്ങൾ പോകുന്നത്. സുവി വിശ്വനാഥനാണ് വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ ഇന്ന് സംസ്ഥാനത്ത് നിന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. വരും ദിവസങ്ങളിലും വ്യാപക മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞുവെക്കുന്നത്.
മഴയെ തുടർന്ന് കായംകുളത്ത് നിന്നും 8:50 പുറപ്പെടേണ്ട ആലപ്പുഴ വഴിയുള്ള എറണാകുളം പാസഞ്ചർ റദ്ദാക്കി. ഏർനാട് എക്സ്പ്രസ്, റപ്തിസാഗർ, ബിലാസ്പൂർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾ വൈകിയാണ് സർവീസ് നടത്തുക. നാഗർകോവിൽ നിന്നും 2 മണിക്ക് പുറപ്പെടേണ്ട ഏർനാട് എക്സ്പ്രസ് 1 മണിക്കൂർ വൈകി പുറപ്പെടും. രാവിലെ 6:35 കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെടേണ്ട ഗൊരഖ്പൂർ റപ്തിസാഗർ സൂപ്പർ ഫാസ്റ്റ് ഉച്ചയ്ക്ക് 12:45 യാത്ര പുറപ്പെടുക. രാവിലെ 8:30 എറണാകുളത്ത് നിന്നും ബിലാസ്പൂർ പോകേണ്ട സൂപ്പർ ഫാസ്റ്റ് 11:15 പുറപ്പെടും. കടലിൽ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് കൊല്ലം ഇരവിപുരത്ത് മത്സ്യബന്ധന ബോട്ട് തീരത്തിടിച്ചുകയറി. ശക്തികുളങ്ങര അരിവിള സ്വദേശി പ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ള വേളാങ്കണ്ണി മാത എന്ന ബോട്ടാണ് തീരത്ത് ഇടിച്ചുകയറിയത്. ബോട്ടിലെ 9 തൊഴിലാളികളും സുരക്ഷിതരാണ്. കൊല്ലം കടപ്പുറത്ത് പ്രഭാതം നടത്തത്തിന് എത്തിയവർ കണ്ടത് വ്യത്യസ്തമായ കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴയുണ്ടായിരുന്ന കൊല്ലത്ത് രാവിലെ ബീച്ചിൽ നടക്കാൻ എത്തിയവർ കണ്ടത് നല്ല മൂടൽമഞ്ഞായിരുന്നു. കൊല്ലത്ത് നിന്നും ക്യാമറമാൻ ഷിജു ചവർ പകർത്തിയ ദൃശ്യങ്ങൾ കാണാം. വയനാട് മീനങ്ങാടി മേഖലയിൽ ഭീതി പരത്തിയ കടുവകളിലൊന്ന് കൂട്ടിലായി. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേർന്ന്. രതീഷ്, എന്തായാലും ഒരു നാട്ടുകാരെ സംബന്ധിച്ച് ആശ്വാസമായിരിക്കുന്നു അല്ലേ? എങ്ങനെയാണ് വിശദാംശങ്ങൾ? രഞ്ജിനി, ഈ ആശ്വാസം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ പ്രദേശത്ത് 3 കടവുകൾ നിലവിൽ പ്രദേശത്ത് സ്ഥിരീകരിച്ചിരുന്നു. 3 കടവുകളുടെ സാന്നിധ്യം, തള്ളക്കടവയും 2 കടവുകളും ഉൾപ്പെടെ ആണ്. അതിൽ 1 കടുവയാണ് ഈ കൂട്ടിൽ പെട്ടെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് നൽകുന്ന സൂചനകൾ. മീനങ്ങാടി മലമ്പാടിയിലെ മണ്ടകവയലിലെ മിച്ചഭൂമിയിലെ അതേപോലത്തെ മിച്ചഭൂമി പ്രദേശത്തെ സ്ഥാപിച്ച ഉൾഭാഗത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് ഇന്ന് പുലർച്ചയോടെ കടുവ പെട്ടിട്ടുള്ളത്. 1.5 മാസമായി പ്രദേശത്ത് കടുവ വീതിയിലാണ്. നിരവധി തവണ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. അതുപോലെ തന്നെ 5-6 വളർത്തുമൃഗങ്ങളെ കടുവ ആക്രമിച്ചു കൊന്നു. ഇതൊക്കെ തന്നെ ജനങ്ങൾക്ക് ഭീതിയായിട്ടുണ്ട്. എന്നാലും 1 കടുവ കൂട്ടിൽ പെട്ടു എന്നതുള്ള ആശ്വാസകരമാണെങ്കിലും മറ്റു കടുവകൾ, തള്ളക്കടവയും വേറൊരു കടവയും ഉൾപ്പെടെ പ്രദേശത്തെ തോട്ടത്തില് അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങൾ ഉണ്ടാവുമെന്ന ആശങ്ക കർഷകർക്കുണ്ട്. എന്തായാലും ഘട്ടംഘട്ടമായി ഇത്തരത്തിൽ വീണ്ടും കൂടുവയ്ക്കുകയും കടുവയെ പിടിച്ച് ഉൾവനത്തിൽ വിടുന്ന ആ രീതിയായിരിക്കും വനംവകുപ്പ് സ്വീകരിക്കുക. എന്തായാലും കടുവയെ പുറത്തെത്തിക്കുന്നതിനുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും താൽക്കാലിക ആശ്വാസം എന്ന് പറയാം നാട്ടുകാർക്ക്. രഞ്ജി, രതീഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. തീർച്ചയായും താൽക്കാലിക ആശ്വാസം മാത്രമാണ് അവിടെയുള്ളത്. 3 കടുവകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 1 എണ്ണത്തെ മാത്രമാണ് നിലവിൽ വനംവകുപ്പിനെ പിടികൂടാൻ കഴിഞ്ഞത്. എന്തായാലും പിടികൂടിയ കടുവയെ ഉൾവനത്തിൽ തുറന്നുവിടും. രതീഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികളുടെ സമരം ഇന്നും തുടരും. തുറമുഖ നിർമ്മാണം തീരശോഷണത്തിന് ഇടയാക്കുന്നുണ്ടോ എന്ന് പഠിക്കാൻ വിദഗ്ധ സമിതി നിയോഗിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചുവെങ്കിലും നിർമ്മാണം നിർത്തിവെക്കുന്നതുവരെ സമരം തുടരാനാണ് ലത്തീൻ സഭയുടെ തീരുമാനം. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് സൂസൈപാക്യം ഇന്നലെ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. സംസ്ഥാന ഖാദി ബോർഡിന്റെ കീഴിലുള്ള നെയ്ത്ത് തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിൽ. മിനിമം വേതനം ഉറപ്പുവരുത്താൻ സർക്കാർ നടപ്പിലാക്കിയ വരുമാന പൂരക പദ്ധതിയിൽ 1 വർഷത്തെ കുടിശ്ശിക തുടരുന്നതാണ് തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കിയത്. സംസ്ഥാന ഖാദി ബോർഡിന്റെ കീഴിലുള്ള നെയ്ത്തു തൊഴിലാളികൾക്ക് 1 ദിവസം പണിയെടുത്താൽ പരമാവധി കിട്ടുന്നത് 200 രൂപയാണ്. ഇതേ തുടർന്നാണ് 450 രൂപയെങ്കിലും മിനിമം വേതനം ഉറപ്പുവരുത്താൻ വരുമാന പൂരക പദ്ധതി നടപ്പിലാക്കിയത്. അതായത് 200 രൂപ കിട്ടുന്ന തൊഴിലാളിക്ക് ബാക്കി 250 രൂപ പദ്ധതി പ്രകാരം സർക്കാർ നൽകും. എന്നാൽ 2021 ഒക്ടോബർ മുതലുള്ള വരുമാന പൂരക പദ്ധതി പ്രകാരമുള്ള വേതനം ഇപ്പോഴും കുടിശ്ശികയാണ്. തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ തുണി പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് വരുമാനമുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കേൾക്കുന്നത് കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ പോകുന്നുണ്ട് എന്നാണ് കേട്ടത്. എങ്കിലും ഞങ്ങൾക്ക് 13 മാസത്തെ കൂലി കുടിശ്ശികയുണ്ട്. ഇത് വിറ്റ് കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് ഈ കൂലി
കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്, സർക്കാരും പറയുന്നത് ഖാദി ബോർഡും പറയുന്നത്. ഇതിനു പുറമെ 2021 ജൂലൈ മുതലുള്ള പ്രൊഡക്ഷൻ ഇൻസെന്റീവും ആർജിതാവധി വേതനവും നൽകാനുണ്ട്. ഇതിനെ 13 മാസത്തോളം മാസം ഇത് തന്നെ. നമ്മളിപ്പോ പീസ് വർക്ക് ആയതുകൊണ്ട് ഓരോ പീസ് ചെയ്യുമ്പോ അതിനുള്ള കൂലിയാണ്. ഇപ്പൊ എന്റെ കൂലിയല്ല മറ്റാൾക്ക് ഉണ്ടാവുക, മറ്റാളുടെ കൂലിയല്ല. അപ്പൊ കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള കൂലികളുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലെ ചിലവും വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല. ബസ്സിന് പൈസ തന്നെ അവർ തന്നിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ബോർഡിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ആനുകൂല്യങ്ങൾ നൽകാത്തതിനുള്ള കാരണമായി അധികൃതർ പറയുന്നത്. ഓണത്തിന് മുൻപ് കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നാണ് അധികൃതരുടെ വാഗ്ദാനം. ആ പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. വണ്ടിക്കൂലി പോലും കടം മേടിച്ച് ജോലിക്കെത്തേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ തൊഴിലാളികൾ. ഈ ഓണക്കാലത്തെങ്കിലും സർക്കാർ കൊടുത്തു തീർക്കേണ്ട കുടിശ്ശിക നൽകുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. ക്യാമറമാൻ പ്രജിത് കൊങ്കാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. ഒരു മാസം മുൻപ് നിലമ്പൂരിൽ വഴിക്കടവ് നിന്നും കോട്ടയം സ്വദേശിയുടെ കാറിൽ കയറി കൂടിയ രാജവെമ്പാല ഒടുവിൽ അയൽവാസിയുടെ വീട്ടിനുള്ളിൽ. കാറിൽ കണ്ട രാജവെമ്പാലയെ പിടികൂടാൻ ബാബാ സുരേഷ് എത്തിയെങ്കിലും കണ്ടെത്താൻ കഴിയാതെ മടങ്ങുകയായിരുന്നു. ഇതിനിടയിൽ അയൽവാസിയുടെ വീട്ടിൽ രാജവെമ്പാലയെ കണ്ടെത്തി പാമ്പിനെ വനംവകുപ്പ് പിടികൂടി കൊണ്ടുപോയി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജി ശ്രീജിത്ത് കോട്ടയം നിന്നും ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കേൾക്കുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഒരു സംഭവം, എന്താണ് ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ, എങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ? രഞ്ജിനി, വനംവകുപ്പ് ഉദ്യോഗസ്ഥനൊപ്പം തന്നെ ഈ കാർ ഉടമയായ സുജിത്തും പറയുന്ന വിവരങ്ങളാണ് നമുക്കുള്ളത്. ഒരു മാസം മുമ്പാണ് അദ്ദേഹം ജോലിക്കായി മലപ്പുറത്ത് പോയത്. അപ്പോൾ വഴിക്കടവ് ചെക്ക് പോസ്റ്റിൽ വെച്ച് ഈ വാഹനത്തിനുള്ളിലേക്ക് ഒരു പാമ്പ് കയറി പോകുന്നത് ആരോ കണ്ടു, അവർ സൂചിപ്പിച്ചു. പക്ഷെ അവിടെ വെച്ച് പരിശോധിച്ചപ്പോൾ ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഇവിടെ എത്തിയ ശേഷവും പനമ്പാലത്തെ വീട്ടിലെത്തിയ ശേഷവും പലതവണ പരിശോധിച്ചെങ്കിലും ഇതിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനിടെ ഇതിന്റെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടതോടുകൂടി വാവാ സുരേഷിനെ വിളിച്ചു വരുത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും കാറിനുള്ളിൽ ഇതിനെ കണ്ടിരുന്നില്ല. ഇന്ന് രാവിലെയാണ് തൊട്ടടുത്ത വീടിന് സമീപത്ത് വെച്ച് ഈ പാമ്പിനെ കണ്ടെത്തിയത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഈ രാജവെമ്പാലയെ കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും ഇത് ഈ പ്രദേശത്ത് രാജവെമ്പാല ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. സുജിത്ത് നൽകുന്ന വിവരം അനുസരിച്ച് ഈ കാറിൽ പലതവണ ഇതിന്റെ ഒരു സാന്നിധ്യം അദ്ദേഹത്തിന് സംശയം തോന്നിയിരുന്നു എന്നത് തന്നെയാണ്. എന്തായാലും വളരെ അപൂർവമായി സംഭവിക്കുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. ഇങ്ങനെ കാറിനുള്ളിൽ ഇത്രത്തോളം നാളതുണ്ടായിരുന്നു അതോ പുറത്തിറങ്ങിയിരുന്നു എന്നതൊക്കെ നമുക്ക് ഇനി സംശയമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഈ പ്രദേശത്ത് നിന്നൊരു രാജവെമ്പാലയെ പിടികൂടി എന്നത് തന്നെ അപൂർവത നിറഞ്ഞ ഒരു സംഭവമാണ്. സ്നേഹിത്ത്, എന്തായാലും ഒരു മാസത്തെ കാലയളവിന് ശേഷമാണ് ഇങ്ങനെ പിടികൂടുന്നത്. ഈ നിലമ്പൂരിൽ നിന്നും നാട്ടിലെത്തിയ ശേഷം എപ്പോഴെങ്കിലും ഇതിനെ കാറിൽ കണ്ടിരുന്നോ സുജിത്ത്? ഇതിൽ കാറിന്റെ ഇതിൽ സാന്നിധ്യം ഉണ്ടായിരുന്നതായി സുജിത്തിന് സംശയം തോന്നിയിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാവാ സുരേഷിനെ വിളിച്ചു വരുത്തി വീണ്ടും ഒരു പരിശോധന നടത്താൻ, കാറിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ഒരു പരിശോധന നടത്താൻ ശ്രമം നടത്തിയത്. പക്ഷെ ആ പരിശോധനയിലും ഇതിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഈ ഒരു ഭയത്തിൽ തന്നെയായിരുന്നു സുജിത്തും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നത്. ഇതിനുശേഷമാണ് ഇന്ന് രാവിലെ സമീപത്തെ വീട്ടിൽ വെച്ച്, ഒരുപക്ഷെ ഈ കാറ് അനങ്ങാതെ കിടന്ന സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങി സമീപത്ത് തന്നെ ഇത് ഉണ്ടായിരുന്നതാകാമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. എന്തായാലും ഇവിടെ ഈ പ്രദേശത്ത് ഈ രാജവെമ്പാല ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ പല സംശയങ്ങളും ഉണ്ട്. നേരത്തെ മുതൽ ഏതാണ്ട് ഒരു മാസം മുൻപ് തന്നെ ഈ വാഹനത്തിൽ കയറുന്നു എന്നുള്ള നാട്ടുകാർ പറഞ്ഞാണ് സുജിത്തിന് സംശയം തോന്നിയത്. ആ സംശയത്തിന്റെ പേരിൽ തന്നെയാണ് സ്വാഭാവികമായും വാവാ സുരേഷിനെ വിളിച്ച് ഇതിൽ പരിശോധന നടത്തുകയൊക്കെ ചെയ്തത്.
പക്ഷെ അന്നേരവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തായാലും ഇപ്പോൾ പിടികൂടിയതിന്റെ വലിയൊരു ആശ്വാസത്തിലാണ് ഈ കുടുംബം ഇപ്പോൾ ഉള്ളത്. എടപ്പാളിലെ മനുഷ്യസ്നേഹികളായ കുറച്ചുപേരുടെ പിന്തുണയുടെ കരുത്തിൽ ജീവിതത്തിലെ അപ്രതീക്ഷിത പ്രതിസന്ധികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് ബാലകൃഷ്ണനും മോളിയും. രണ്ടുകാലം ജന്മനാ തളർന്ന ബാലകൃഷ്ണന് ഒരപകടത്തെ തുടർന്ന് ഇടുപ്പലിനും പരിക്കേറ്റു. തീരെ അവശനായി ഇദ്ദേഹത്തെ പരിചരിക്കുന്നതാകട്ടെ, ഒരു കാലില്ലാതെ ക്രച്ചസിന്റെ സഹായത്തോടെ മാത്രം ചലിക്കുന്ന മോളിയാണ്. പൊന്നാനി കടവനാടാണ് ബാലകൃഷ്ണന്റെ സ്വദേശം. രണ്ടു കാലുകളും ജന്മനാ തളർന്ന അവസ്ഥയിലാണ്. ഈ പരിമിതികളെയെല്ലാം മറികടന്ന് ഇലക്ട്രിക്കൽ റിപ്പയറിംഗ് ജോലികൾ ചെയ്ത് ഉപജീവനം കണ്ടെത്തിയിരുന്നു. ഒരു വാഹനാപകടമാണ് ഇദ്ദേഹത്തിന്റെ അവസ്ഥ ഗുരുതരമാക്കിയത്. അപകടത്തിൽ തുടയല്ല് പൊട്ടി. പിന്നെ ചികിത്സകളൊന്നും വേണ്ടത്ര ഫലം കണ്ടില്ല. ഒടുവിൽ ഇടുപ്പലിനും കൂടി പരിക്ക് പറ്റിയതോടെ കിടക്കയിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ഒരു കാലില്ലാത്ത, ക്രച്ചസിൽ ഊന്നി മാത്രം നടക്കാൻ കഴിയുന്ന ഭാര്യ മോളിയാണ് ഏകാശ്രയം. രണ്ടു വർഷം പറ്റത്താവുന്നു ഒന്നും പറയണ്ട. ഇപ്പൊ രണ്ടു വർഷം ഞാൻ ജോലി ചെയ്തിട്ട് ഒരേ കിടപ്പാണ്, വിറപ്പിക്കൊന്നും പറ്റുന്നില്ല. എല്ലാം നോക്കണം, ഞാൻ എല്ലാം ചെയ്തു കൊടുക്കണം, ഭക്ഷണം വരെ വാരി കൊടുക്കണം, നമ്മൾ എല്ലാതും ചെയ്തു കൊടുക്കണം. ഇതെല്ലു പൊട്ടിയതിന് ശേഷം കുറച്ചൊരു ഇതുണ്ടായിരുന്നു, പക്ഷെ കാല് മടക്കുമ്പോൾ വീണ്ടും പൊട്ടിയപ്പോൾ ഇപ്പം നമ്മളെല്ലാതും ചെയ്തു കൊടുക്കണം. താങ്ങി നിർത്തണം, ഇരുത്തണം, കട്ടുമിട്ടിട്ട് കുളിപ്പിക്കണം, എല്ലാതും കട്ടുമ്പോൾ തന്നെ. ഒരു മനുഷ്യൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതൊക്കെ കട്ടുമിട്ടിട്ട് തന്നെ. എടപ്പാളിൽ ഒരു വൈദ്യനെ കാണണമെന്ന ഇവരുടെ അവസ്ഥ കണ്ട് നാട്ടുകാരായ ദേവിയും മണികണ്ഠനും കൂടെ കൂട്ടി. വാടകയൊന്നും വാങ്ങാതെ ഇവരുടെ ഉടമസ്ഥതയിൽ തന്നെയുള്ള ഒരു വീട് താമസിക്കാനും നൽകി. നാട്ടുകാരുടെ സഹായമാണ് ഇപ്പോൾ ഇവർക്ക് തുണയാകുന്നത്. അവർക്ക് വീടില്ല, സ്ഥലമില്ല, വീടില്ല, പിന്നെ ചെറിയൊരു കുട്ടിയാണ്. പിന്നെ അവരുടെ ഭാര്യക്കാണെന്നുവെച്ചെങ്കിൽ അവർക്കൊരു കാല് ജന്മന ഇല്ലാത്ത ആളാണ്. അപ്പോൾ അവരാണ് ഇയാളെ പരിചരിക്കുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവരുടെ ചെലവുകളും മറ്റും ഇപ്പോൾ ഇവരുടെ ബന്ധുക്കൾ ഓരോരുത്തർ സഹായിച്ചിട്ടും, അതുപോലെ ഇപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഉള്ള അടുത്തുള്ള ആളുകളൊക്കെ സഹായിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ ചികിത്സക്കും വീടും മറ്റു സൗകര്യങ്ങളൊക്കെ കിട്ടാനുള്ളൊരു സഹായമാണ് ഇവർക്ക് വേണ്ടത്. അപ്പം ഞങ്ങളാവണ സഹായമൊക്കെ ചെയ്തു കൊടുക്കും. മോനൊരു ചെറുതായിട്ടൊരു അടിപറ്റിയെ, അപ്പം അതിനെ ആ വൈദ്യനെ കാണിക്കാൻ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പം കാണിച്ച് കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ നോക്കാം, എന്ത് ചിലവ് വന്നാലും ഞങ്ങൾ നോക്കാം പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ബാലകൃഷ്ണനും മോളിക്കും ബന്ധുക്കളും കുടുംബവും ഒക്കെ ഉണ്ടെങ്കിലും ആർക്കും സഹായിക്കാനാകുന്ന അവസ്ഥയല്ല. തല ചായ്ക്കാൻ ഒരു ചെറിയ വീട് വലിയൊരു സ്വപ്നമാണിന്നിവർക്ക്. സുമനസുകളുടെ സഹായം പ്രതീക്ഷിച്ച് കഴിയുകയാണ് ഇരുവരും. ആർക്കും ഒരു വീട് വെച്ചിരാനുള്ളൊരു പ്രാപ്തിയൊന്നും ഇല്ല. എൻ്റെ ബാക്കിക്കാർക്കും ഇല്ല, ഏട്ടൻ്റെ ബാക്കിക്കാർക്കും ഇല്ല. എല്ലാവരും ഓരോരുത്തരുടെ ജീവിതമായി പരമാവധി ഓലക്കൊണ്ട് പറ്റുന്നത് ഒരു സഹായിക്കുന്ന ചെലവിനായിട്ട്. പിന്നെ ഓർക്കും കുടുംബങ്ങളും മക്കളൊക്കെ ആയില്ലേ. നന്മ പറ്റാത്ത മനസ്സുകൾ കൂടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ന്യൂസ് 18 മലപ്പുറം. ഇനി പൊന്നോണക്കാലം. ഓണനാളുകളിൽ പൂക്കൃഷിയിൽ നേട്ടം കൊയ്ത് പാലക്കാട് പെരുമാട്ടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാരിമുത്തു. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ കൃഷിയിലാണ് മികച്ച വിളവ് ലഭിച്ചത്. ഓറഞ്ചും മഞ്ഞയും നിറങ്ങളുള്ള ചെണ്ടുമല്ലി പൂന്തോട്ടം പെരുമാട്ടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാരിമുത്തുവിന്റെ പൂക്കൃഷിയിൽ 100 മേനി വിളവാണ്. ഓണക്കാല വിപണി ലക്ഷ്യമിട്ട് നടത്തിയ പൂക്കൃഷിയിൽ മാരിമുത്തുവിനിത് വിജയവസന്തം. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി പെരുമാട്ടി പഞ്ചായത്തിൽ നടപ്പിലാക്കിയ പൂക്കൃഷി വികസന പദ്ധതിയിലാണ് കർഷകനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗുണഭോക്താവായത്. 50 സെന്റിലാണ് നമ്മളിന്ന് ചെയ്തത്. 45 ദിവസമായി കൃഷി തുടങ്ങിയിട്ട്. കറക്റ്റ് നമുക്ക് ഓണസമയം, അതുപോലെ തന്നെ ഇനി വരുന്ന പൂജകൾ, അതിനനുസരിച്ചാണ് കറക്റ്റ് നമുക്ക് സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം കിട്ടി. 7 രൂപയാണ് ഒരു തൈയിൻ്റെ വില. കൃഷിഭവൻ മുഖാന്തരം നമുക്ക് 1 രൂപ 75 പൈസയ്ക്ക് തൈ കിട്ടി. 50 സെന്റ് സ്ഥലത്താണ് കൃഷി. 7 രൂപ വിലയുള്ള ചെണ്ടുമല്ലി തൈകൾ 1.25 രൂപയ്ക്കാണ് കർഷകന് നൽകുക. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും കൃഷി ചെലവിന്റെ ഒരു പങ്ക് സഹായമായി നൽകും. മാരിമുത്തുവിന്റെ നേട്ടത്തിൽ പഞ്ചായത്തിനും സന്തോഷം. ഇദ്ദേഹം 25,000 തൈകളോളം
നമ്മുടെ അവിടെ കൃഷി ചെയ്യുന്നത് ഒരു കുടുംബശ്രീക്കാരായിട്ടും അതേപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ടൊക്കെ തന്നെ ഒരു 10 കർഷകർ ഈ ചെടി ചെയ്യുന്നുണ്ട്. കള്ളിച്ചെത്ത് തൊഴിലാളി കൂടിയായ മാരിമുത്തു അടുത്ത തവണ കൂടുതൽ സ്ഥലത്ത് പൂക്കൃഷി ചെയ്യണമെന്ന ആഗ്രഹത്തിലാണ്. പപ്പടമില്ലാത്ത സദ്യയില്ല. പപ്പടത്തിന് വേണ്ടി തല്ലുണ്ടാക്കാൻ പോലും മടിയില്ലാത്തവരാണ് മലയാളികൾ. മലയാളിയുടെ ഈ പ്രിയത്തിലാണ് പപ്പട നിർമ്മാതാക്കളുടെ ഓണക്കാല പ്രതീക്ഷകൾ. പപ്പടം കാച്ചുന്ന ഗന്ധം പോലെ മലയാളിയുടെ രുചിമുകുളങ്ങളെ ഉണർത്തുന്ന മറ്റൊന്നുണ്ടാകില്ല. വെളിച്ചെണ്ണയിൽ മുങ്ങി നിവർന്ന് തിളങ്ങി പൂ പോലെ വിരിഞ്ഞു വരുന്ന പപ്പടവും അതിന്റെ സുഗന്ധവും ഇഷ്ടപ്പെടാത്തവർ കുറവാകും. പപ്പടം കിട്ടിയില്ലെങ്കിൽ കൂട്ടത്തല്ല് വരെ ഉണ്ടാകുന്ന നാട്ടിൽ ഓണക്കാലം പപ്പട വിപണിക്ക് നൽകുന്ന പ്രതീക്ഷ ഏറെ വലുതാണ്. ഉഴുന്നുമാവ് കുഴച്ച് മുറിച്ച് പരത്തി ഉണക്കി പപ്പടമാക്കുന്ന ജോലി നാട്ടിൻ പുറങ്ങളിൽ പോലും യന്ത്രങ്ങൾ ഏറ്റെടുത്ത കാലമാണ്. മുൻപ് ഒരു ദിവസം ഒരാൾ പരമാവധി നിർമ്മിക്കുന്ന പപ്പടം ഇപ്പോൾ യന്ത്രം 1 മണിക്കൂർ കൊണ്ട് നിർമ്മിക്കും. 1 മണിക്കൂർ കൊണ്ട് 3000+ പപ്പടങ്ങൾ പരത്തിയെടുക്കാം ഈ യന്ത്രങ്ങളിൽ. കാലങ്ങളായി കോട്ടയ്ക്കൽ തോക്കാമ്പാറയിൽ പപ്പട നിർമ്മാണം നടത്തുന്ന രമേശ് പറയുന്നു ഓണക്കാല പപ്പടത്തിലെ പ്രതീക്ഷകൾ. ഇത്തവണ 2-3 വർഷമായിട്ട് നമുക്ക് ഓണം ഇല്ലാത്തൊരവസ്ഥയായിരുന്നല്ലോ. അപ്പൊ ഇപ്രാവശ്യം നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ആഘോഷം തന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. പപ്പടത്തിന്റെ വലിപ്പ വ്യത്യാസത്തിലാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ഈ കുരുമുളക് ഇട്ടിട്ടുള്ള പപ്പടമൊക്കെ അതിന്റെ കൂടത്തിൽ കൂടെ ചെയ്യുന്നുണ്ട്. ഓണത്തിന് മെയിൻ ആയിട്ട് വലിയ പപ്പടം തന്നെ. പപ്പടം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഉഴുന്നുമാവാണ്. കഴിഞ്ഞ ആഴ്ച ഉഴുന്നുമാവിന്റെ വില കൂടിയത് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പപ്പടത്തിന്റെ വില കൂട്ടാൻ പറ്റില്ലല്ലോ. ഇപ്പോ ഈ ഒരു 2-3 ആഴ്ച 1 മാസത്തിന്റെ ഉള്ളിലായിട്ട് 1000 രൂപയോളം ഒരു ചാക്കിന്റെ മേലെ കൂടിയൊരവസ്ഥയാണ്. അത് സീസൺ ആകുമ്പോ കൂടാറുണ്ട്, പക്ഷെ 1000 ഒന്നും കൂടാറില്ല. ഇപ്രാവശ്യം 1000 രൂപ കൂടി 6300 രൂപയായി 50 കിലോന്റെ ചാക്കിൽ. അപ്പൊ ആ ഒരു ഇതിൽ പെട്ടെന്ന് വില കൂട്ടാനും പറ്റില്ല. ഓണം കഴിഞ്ഞാന്ന് കുറയുന്നുള്ള പ്രതീക്ഷയിലാണ്. 2 വർഷത്തിന് ശേഷം ഓണവിപണി ഉണർന്ന കാലമാണ്. ആഘോഷങ്ങളും സദ്യയും സ്കൂളുകളിലും ഓഫീസുകളിലുമെല്ലാം തുടങ്ങുകയാണ്. എല്ലായിടത്തും പപ്പട സമൃദ്ധമായ സദ്യകൾ ഒരുങ്ങുമ്പോൾ ഈ മേഖലയും വലിയ പ്രതീക്ഷയിലാണ്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, News 18. ഏറെക്കാലമായി മലയാളികളുടെ ഓണാഘോഷത്തിന്റെ ഭാഗമാണ് KTDC യുടെ പായസമേള. മലപ്പുറം കൊണ്ടോട്ടിയിൽ ഇത്തവണ KTDC സംഘടിപ്പിക്കുന്ന പായസമേളയ്ക്ക് മധുരമേറെയാണ്. ഓണക്കാലം KTDC യെ സംബന്ധിച്ച് പായസക്കാലം കൂടിയാണ്. അത്രയേറെ രുചിവൈവിധ്യങ്ങളാണ് പായസം മേളയെ സമ്പന്നമാക്കുന്നത്. ഇത്തവണയും അത്തം മുതൽ തിരുവോണം വരെയുള്ള പായസം മേള പതിവ് തെറ്റിക്കുന്നില്ല. അടപ്രഥമൻ പാലട പായസം, പരിപ്പ് പായസം, ഗോതമ്പ് പായസം, നേന്ത്രപ്പഴ പായസം, മാമ്പഴ പായസം, ചക്കപ്പായസം, മത്തൻ പായസം, പൈനാപ്പിൾ പായസം, ക്യാരറ്റ് പായസം, പിന്നെ സ്പെഷ്യൽ പാൽപ്പായസവും. കൊണ്ടോട്ടി KTDC പായസത്തിൽ ആറാടുകയാണ്. മേളയിൽ ഏകദേശം 12-14 ഇനം പായസങ്ങൾ ഉണ്ടാവും. ഒരു ദിവസം 5 വെറൈറ്റി വെച്ചിട്ടാണ് കൊടുക്കുന്നത്. കൊണ്ടോട്ടി ടാമറിന്റെ ഹോട്ടലിലും കൊണ്ടോട്ടിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റാളിലും 12 ഇനം പായസങ്ങൾ ലഭ്യമാണ്. ഇരുന്ന് കഴിക്കാനും പാഴ്സൽ വാങ്ങിക്കാനും സൗകര്യവുമുണ്ട്. പായസം അടിപൊളിയാണ്. പല വിധത്തിലുള്ള 10 തരത്തിലുള്ള പായസം ഉണ്ട്. നമ്മുടെ കൊണ്ടോട്ടിക്കാർക്ക് നല്ല ഒരു ഓണ വിഭവം തന്നെയാണ്. കൊണ്ടോട്ടിയിൽ ഇത് ആദ്യമായാണ് KTDC പായസമേള സംഘടിപ്പിക്കുന്നത്. 300 രൂപയ്ക്ക് 1 ലിറ്റർ പായസവും 160 രൂപയ്ക്ക് 1/2 ലിറ്റർ പായസവും ലഭിക്കും. ഉത്രാടത്തിനും തിരുവോണനാളിലും 26 തരം വിഭവങ്ങളും 2 തരം പായസങ്ങളുമുള്ള വിഭവസമൃദ്ധമായ സദ്യയും ഇവിടെ ഒരുക്കുന്നുണ്ട്. News 18 മലപ്പുറം. നെഹ്റു ട്രോഫി ജലോത്സവത്തെ വരവേൽക്കാൻ ആലപ്പുഴ ഒരുങ്ങി. ജലഘോഷയാത്രയുടെ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. ഇനിയുള്ള 4 നാൾ ആലപ്പുഴയും കുട്ടനാടും ഉത്സവ ലഹരിയിലാണ്. പ്രളയവും കോവിഡും കടന്നെത്തിയ ജലോത്സവത്തെ വരവേൽക്കുകയാണ് ആലപ്പുഴ. അതിഗംഭീരമായ വിളംബര ജലഘോഷയാത്രയോടെയാണ് 68ാമത് നെഹ്റു ട്രോഫി ജലമേളയോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായത്. ഇനിയുള്ള 4 ദിനങ്ങളിൽ ആലപ്പുഴ ആഘോഷത്തുഴയേറിയും. ഈ ജലമാമാങ്കം ഇന്ന് ലോകമാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മേളയായി ഇതിനോടകം തന്നെ 10,000-ക്കണക്കിന് ആളുകൾ കാണാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ജലഘോഷയാത്ര ജില്ലാ പോലീസ് മേധാവി GJDEV IAS ഫ്ലാഗ് ഓഫ് ചെയ്തു.
30 ശിക്കാര വള്ളങ്ങളും 50 കളിവള്ളങ്ങളും ചങ്ങാടവും അണിനിരുന്ന സാംസ്കാരിക ജലഘോഷയാത്രയിൽ കേരളത്തിന്റെ സാംസ്കാരിക തനിമയും പൈതൃകവും വിളിച്ചോതുന്ന കലാരൂപങ്ങളും അണിനിരന്നു. ഒഴുകുന്ന ദൃശ്യ മനോഹാരിത ആലപ്പുഴയെ കൂടുതൽ ഭംഗിയുള്ളതാക്കി. ജലമേളയുടെ ഭാഗമായി ഇനിയുള്ള ദിവസങ്ങളിൽ നഗരത്തിൽ വിവിധ പരിപാടികൾ അരങ്ങേറും. സെപ്റ്റംബർ 4 ഓളപ്പരപ്പിലെ തീ പാറുന്ന പോരാട്ടത്തിന് പുന്നമടക്കായൽ വേദിയാകുക. ന്യൂസ് 18 ആലപ്പുഴ. ഇന്ന് വിനായക ചതുർത്ഥി. ഗണേശോത്സവം എന്നറിയപ്പെടുന്ന 10 നീളുന്ന ആഘോഷത്തിനും ഇന്ന് തുടക്കമാകും. മഹാരാഷ്ട്ര, തെലങ്കാന, ഗോവ, മധ്യപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് വിപുലമായ ആഘോഷം. കേരളത്തിലെ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ നടക്കും. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.